കൊച്ചിയിൽ നിന്നുള്ള വാർത്തയാണ്. സമ്മർദ്ദത്തിന് വഴങ്ങി താൻ മേയർ സ്ഥാനം ഒഴിയില്ലെന്ന് കൊച്ചി കോർപ്പറേഷൻ മേയർ സൗമിനി ജെയിൻ. സ്ഥാനം ഒഴിയേണ്ട സാഹചര്യം ഇപ്പോഴില്ല, മറ്റെല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. കാര്യങ്ങൾ പഠിക്കാതെയാണ് പലരും തന്നെ കുറ്റപ്പെടുത്തുന്നത്. എം പി ആയാലും എം എൽ എ ആയാലും കാരണങ്ങൾ പഠിച്ചിട്ട് വിമർശിക്കണമെന്നും സൗമിനി ജെയിൻ 24നോട് പറഞ്ഞു. ഇത് ഹൈബീഡനുള്ള ഒരു മറുപടി. വർഷങ്ങളായി സൗമിനി ജെയിനെതിരെ അല്ലെങ്കിൽ കൊച്ചി നഗരസഭയ്ക്കെതിരെ ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടാകുന്നു. സ്വന്തം പാർട്ടിക്കാരെ സൗമിനി ജെയിനെ വിമർശിക്കുന്നു, സ്ഥാനം ഒഴിയണമെന്നെല്ലാം പറയുന്നു. എന്താ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം? ഹൈക്കോടതിയുടെ പരാമർശം കൊച്ചി നഗരസഭയ്ക്കെതിരെയായിരുന്നു, കൊച്ചി കോർപ്പറേഷനെതിരെയായിരുന്നു. അത് ഒരു വ്യക്തിയെ പിൻപോയിൻ്റ് ചെയ്തിട്ടല്ലായിരുന്നു. അതിൽ ഹൈക്കോടതി കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഫ്ലഡ് ഉണ്ടായത്, അല്ലെങ്കിൽ ഫ്ലഡിൽ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഫ്ലഡിൻ്റെ സമയത്തും അല്ലെങ്കിൽ അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് മനസ്സിലാകാതെയും ബോധ്യപ്പെടാതെയാണ് പരാമർശങ്ങൾ ഉതിർത്തത്. തീർച്ചയായിട്ടും നിർഭാഗ്യകരമായി പോയി. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിഷ്പക്ഷമായിട്ട് നിൽക്കേണ്ട ഒരു ഒരു ജുഡീഷ്യറി എന്നുള്ള സംവിധാനം ഇത്തരത്തിൽ ഒരു ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചത് അത്യധികം നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഈ ഇന്നലെ ആ ഒരു ഫ്ലഡിൻ്റെ ദിവസം, അതായത് 21-ാം തീയതി ഉണ്ടായതൊരു സാധാരണ മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന വെള്ളപ്പൊക്കമല്ല, മറിച്ച് അത് ന്യൂനമർദ്ദം കായലിൻ്റെ ജലപ്പരപ്പിന് മുകളിൽ രൂപപ്പെട്ടപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വേലിയേറ്റവും, തന്മൂലം വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ഇവിടെയുള്ള കനാലുകളിലെയും ഓടകളിലെയും വെള്ളം പുറത്തേക്ക് ഒഴുകില്ല. എത്ര കണ്ട് നമ്മൾ മോട്ടോർ പ്രവർത്തിച്ചാലും ബ്ലോക്ക് റിമൂവൽസ് നടത്തിയാലും അത് സാധിക്കില്ല. അപ്പോൾ അതാണ് ഉണ്ടായത് എന്നും ബോധ്യപ്പെടാതെയും കോർപ്പറേഷൻ അന്നേ ദിവസം യാതൊരു തരത്തിലുള്ള ഈ വെള്ളക്കെട്ട് നിവാരണ പ്രവൃത്തികളും ചെയ്തില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മൂലമാണ് ഇത്തരം പരാമർശങ്ങൾക്കൊക്കെ ഇടവന്നത്. സ്വന്തം പാർട്ടിക്കാർ പോലും പറയുന്നു സൗമിനി മാറണം, പുതിയൊരു മുഖം വേണം. അത് പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വിട്ടേക്കുകയാണ്, മറ്റ് കമൻസ് ഒന്നുമില്ല. ഹൈബിയുടെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു, നഗരസഭ ഭരണം ഭയങ്കര വലിയ പരാജയമാണ്, ഒപ്പം തന്നെ സൗമിനി ജെയിനെല്ലാം സ്വാതന്ത്ര്യവും തന്നിരുന്നു, പക്ഷെ അവരത് ദുരുപയോഗം ചെയ്തു എന്നെല്ലാമാണ്. തൻ്റെ വീട്ടിൽ വെള്ളം കയറിയത് പോലും ഈ പരാജയത്തിന് ഉത്തമ ഉദാഹരണമാണെന്നും പറയുന്നു. കലൂർ ഭാഗത്തുണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് ഒരിക്കലും നഗരസഭയുടെ പ്രവർത്തനത്തിലെ എന്തെങ്കിലും കുറവുകൾ കൊണ്ടല്ല, അത് ശരിയായ രീതിയിൽ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് തന്നെ ഞാൻ ഇപ്പോൾ സംശയിക്കുകയാണ്. കാരണം കലൂർ പ്രദേശത്ത് ഈ സബ്സ്റ്റേഷനിൽ, പ്രത്യേകിച്ച് സബ്സ്റ്റേഷനിലുണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് മൂലം ഇലക്ട്രിസിറ്റി 2 ദിവസത്തേക്ക് ഓഫ് ചെയ്തിടുന്ന സന്ദർഭമൊക്കെ ഉണ്ടായി. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആ സബ്സ്റ്റേഷനിൽ നിന്ന് തൊട്ടടുത്തുള്ള കാരണക്കോടം തോടിലേക്ക് ഉള്ള കണക്ടിവിറ്റി മെട്രോ സ്റ്റേഷൻ്റെ പണി അല്ലെങ്കിൽ ആ നിർമ്മാണ പ്രവർത്തന സമയത്ത് അത് എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒരു കുഴലിട്ടിരുന്നത്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും റോഡരികിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മെയിൻ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ. ആ കണക്ടിവിറ്റി പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ആ കോമ്പൗണ്ടിൽ നിന്ന് ഏകദേശം 10.5 ഏക്കറോളം വരുന്ന ആ സ്ഥലത്ത് നിന്ന് വെള്ളം ഒഴുകി അതിൻ്റെ പുറകിലുള്ള ആ ചങ്ങാടം പോക്ക് തോട് മുഴുവനും അതിലെല്ലാം വെള്ളക്കെട്ടുണ്ടാവുന്ന ആ ഒരു സാഹചര്യം പരിപൂർണമായിട്ട് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ.